എന്തിനു വേണ്ടി ഏട്ടൻ എന്നെ ഇങ്ങനെ ചതിച്ചത് പറയേ ഉത്തരം പറയാൻ ഓ ഇത്ര വട്ടം ഞാൻ ചോദിച്ചിട്ടും നിങ്ങൾക്ക് ആർക്കും എന്നോട് ഉത്തരം പറയാൻ താൽപര്യമില്ല എന്നാ വേണ്ട എന്റെ ജീവിതത്തിനൊരു ഉത്തരം കിട്ടാത്ത സ്ഥലത്ത് എന്റെ വാക്കുകൾക്ക് ഒരു വിലയും ഇല്ലാത്തിടത്ത് ഇനി ഞാൻ നിൽക്കുന്നതിൽ അർത്ഥമില്ല ഈ ക്ഷണം ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണ് അയ്യോ മോളെ മേഘനേ നിക്കു മോളെ ദൈവചെയ്ത് നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവരുത് നീ ഇവിടത്തെ മരുമകളാ മോളെ മിഥുന്റെ ഭാര്യ നീ ഈ വീട്ടിൽ കഴിയാനുള്ള സർവ്വ അവകാശവും അധികാരവും നിനക്കുണ്ട് മോളെ ദൈവചെയ്ത് എന്റെ മോൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകരുത് അവകാശമുണ്ടെന്നോ എന്ത് അവകാശമാണെന്ന് കൂടി പറഞ്ഞു തരാമോ ഇങ്ങനെ ഒരു താലിച്ചരട് എന്റെ കഴുത്തിൽ കെട്ടി തന്നിട്ട് ഈ വീട്ടിലെ മരുമകളുടെ കസേരയും തന്ന് അവകാശമുണ്ട് അധികാരമുണ്ടെന്നൊക്കെ പറഞ്ഞ അത് മാത്രം പോരല്ലോ അച്ഛ എന്റെ ഭർത്താവ് എന്റെ മാത്രം സ്വന്തമാണെന്നും ഏതൊരു സന്ദർഭത്തിലും എന്നെ കൈക്കുമ്പിളിൽ കരുതലോടെ സംരക്ഷിക്കുമെന്നുള്ള വിശ്വാസം ഉണ്ടാവണം എനിക്കെന്ത് സംഭവിച്ചാലും എന്റെ കുടുംബം ഒറ്റക്കെട്ട എന്റെ കൂടെ നിൽക്കുമെന്നുള്ള ഉറപ്പ് എനിക്കുണ്ടാവണം ആ വിശ്വാസവും ഉറപ്പും എല്ലാം തവിട് പൊടിയായില്ലേ എന്റെ കണ്ണുകൾക്കിവിടെ ഇപ്പൊ നല്ലതൊന്നും കാണാൻ സാധിക്കുന്നില്ല പിന്നെ ഏത് പ്രതീക്ഷയില്ല ഞാൻ ഇനി ഇവിടെ നിൽക്കേണ്ടത് എനിക്ക് ശരിയായ ഒരു ഉത്തരം തരാൻ നിങ്ങൾക്ക് ആവാത്തപ്പോ ദയവ് ചെയ്ത് ആരും എന്നെ തടയരുത് നിക്ക മേഘനെ നിന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഞാൻ തരാം നീ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ടോ ഇവളിങ്ങനെ നിർത്തി പൊരിക്കുമ്പോ ചോദ്യങ്ങളുടെ ശരം തൊടുക്കുമ്പോ എല്ലാ കാര്യങ്ങളും അവളോട് പറയുന്നത് നല്ലത് പ്രിയമ്മതേ ദയവ് ചെയ്ത് ഈ അവസരത്തിൽ നീ സംസാരിക്കരുത് എന്നെ തടയരുത് ജയേട്ടാ മേഘനയോട് എല്ലാ സത്യവും തുറന്നു പറയണം അതിനുശേഷം അവള് തീരുമാനിക്കട്ടെ മിഥുനെ കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിക്കാൻ ഈ വീട്ടിൽ ആർക്കും താല്പര്യമില്ലായിരുന്നു നിന്നെ മരുമകളായി സ്വീകരിച്ച് ഈ കോട്ടയിലെ സിംഹാസനത്തിൽ ഇരുത്താൻ പൂർണ്ണ മനസ്സോടെ ആരും സമ്മതിച്ചിട്ടില്ല അങ്ങനെയായിരുന്നെങ്കിൽ എന്തിന് മിഥുനെ കൊണ്ട് എന്റെ കടുത്തൊരു താലി കെട്ടിച്ചു എന്തിന് എന്നെ ഈ വീട്ടിലെ മരുമകളായി സ്വീകരിച്ചു ഫാം ഹൗസിലെ തീപിടുത്തത്തിൽ നിന്നും മിഥുനെ രക്ഷിച്ച് അവന് പ്രാണദാനം ചെയ്തതിനും ഈ വീടിന്റെ അനന്തരാവകാശി തിരിച്ചു തന്നതിനും മനസ്സലിഞ്ഞ് ജയേട്ടൻ അനുവദിച്ചു തന്ന ഭിക്ഷയാണ് നിന്റെ ഈ ജീവിതം നീ ഒരു അനാഥയാണെന്നറിഞ്ഞ് നിന്നോട് തോന്നിയ ഒരു അനുകമ്പയാ മിഥുന്റെ തലയിലോട്ട് ജയേട്ടൻ വെച്ചു കൊടുത്തത് ജയേട്ടന്റെ തീരുമാനത്തെ തള്ളിക്കളയാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാ നിന്നെ ഞങ്ങൾ എല്ലാവരും സഹിച്ചത് പോരെ ഇത് അതോ ഇനിയും വല്ല അറിയണം എന്താ പറഞ്ഞേ എനിക്കാരും ഇല്ല എന്നുള്ള അനുകമ്പയിൽ തന്ന ഭിക്ഷയാണെന്നോ
ഈ ഹൃദയമില്ലാത്ത വഞ്ചകർക്കിടയിൽ പൊള്ളിയായി ജീവിതം നയിക്കുന്നതിനേക്കാൾ ആരുമില്ലാതെ അനാഥയായി തെരുവിൽ കിടക്കുന്നതാ ഇതിനേക്കാളൊക്കെ ഭേദം. നന്ദി സൂചകമായി ഏതൊരു വ്യക്തിയും നന്മയാണ് ചെയ്യാറുള്ളത്. അതല്ലാതെ ഇതുപോലെ എല്ലാരും കൂടെ കൂട്ടം ചേർന്ന് എന്നെ കൊലയ്ക്ക് കൊടുത്തത് എന്തിനാണ്? ഇത്രയും നാളും ക്രൂരമായ ഒരു മായ ലോകത്തായിരുന്നു ഞാൻ ജീവിച്ചിരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കും എന്നെ ഇഷ്ടമല്ലാതിരുന്നിട്ടും മനഃപൂർവം എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഈ വലിയ കോട്ടയിലെ സിംഹാസനത്തിൽ പിടിച്ചിരുത്തി. ആ സിംഹാസനത്തിന് പുറകിൽ ചുറ്റി നിന്നുകൊണ്ട് എന്റെ കണ്ണിന് കാണാത്തൊരു കത്തി ഉപയോഗിച്ച് എല്ലാരും കൂടി എന്നെ കീറി മുറിക്കാനുള്ള വൈരാഗ്യത്തോടെ കരുതി നിൽക്കായിരുന്നു. ഇനി അങ്ങനെ മനസ്സുമടുത്ത് ആരും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ഇതുവരെ കിട്ടിയ കൊത്തും കീറലും ഏറ്റുവാങ്ങി എന്റെ ശരീരവും ഹൃദയവും ഇപ്പൊ ചോര വാർന്ന് വ്രണം കൊണ്ട് മൂടിയിരിക്ക. ഇനി മരണം കൊണ്ടുപോയാൽ മാത്രം രക്ഷപ്പെടാനാവും വിധത്തിലുള്ള വേദന എന്റെ മനസ്സിനെയും ശരീരത്തെയും ചിത്രവധം ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ നിങ്ങൾക്കാർക്കും ഇനി യാതൊരു ശല്യം ഉണ്ടാവില്ല. ഇനി ഒരിക്കലും ഞാൻ നിങ്ങളുടെ ആരുടെയും കൺവെട്ടത്ത് പോലും വരില്ല. ഇനി മുതൽ ഇവിടെയുള്ള ആർക്കും ഇഷ്ടമില്ലാത്ത ഈ മുഖവും കണി കണ്ടുകൊണ്ട് ഇല്ലാത്ത സ്നേഹവും അഭിനയിച്ച് വേദി തകർക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. കപട സ്നേഹത്തിന്റെ സ്വരങ്ങൾ പാടി എനിക്ക് വേണ്ടി ആരും ഇനി ബുദ്ധിമുട്ടേണ്ടി വരില്ല. മേഘന ഇവിടുന്ന് ഇറങ്ങിപ്പോയാ മിഥുന്റെ ജീവിതത്തിൽ ഇനി പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാവൂ. ഇനി മിഥുന്റെ ജാതക ദോഷം ഏത് രൂപത്തിൽ ഏത് അപകടമായി അവന്റെ അടുത്ത് എത്തുമെന്ന് പേടിച്ച് നമ്മൾ ജീവിക്കേണ്ടി വരും. ഇത്രയൊക്കെ കാര്യങ്ങൾ ഇവിടെ നടന്നിട്ട് നിനക്ക് നിന്റെ മകനെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളോ? മരുമകളുടെ അവസ്ഥയെ കുറിച്ച് നീ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? എന്റെ മരുമകളോട് എനിക്ക് ഒരു വെറുപ്പും ഇല്ല ജയേട. പക്ഷെ എന്റെ മോനോട് എനിക്ക് അതിനേക്കാളും അഗാധമായിട്ടുള്ള സ്നേഹമുണ്ട്. എന്റെ മോന്റെ ജീവിതം അപകടത്തിലാവുമെന്ന് പേടിയുണ്ട്. ഒരമ്മയുടെ സ്നേഹവും പേടിയും നിങ്ങൾക്ക് എന്തുകൊണ്ടാ മനസ്സിലാവാത്തത്? ജയദേവ, എന്തെങ്കിലും ഒന്ന് ചെയ്യടാ. മേഘനെ പോവാൻ പാടില്ല. അവൾ ഇവിടുന്ന് പോയാ ഈ വീട് ഇരുളടഞ്ഞു പോവൂട. ഇവിടുത്തെ ചെറിയൊരു പുഞ്ചിരി പോലും മാഞ്ഞു പോവും. എന്റെ മേഘന മുള തിരിച്ചു കൊണ്ടു താടാ. ജഗദീഷ് ഇപ്പൊ എന്ത് കാര്യത്തിന് എന്നെ വിളിക്കുന്നേ? ഉള്ള കള്ളും ബ്രാണ്ടിയെല്ലാം മോന്തിയിട്ട് ലക്ക് കേട്ട് പെണ്ണ് വേണം സ്വത്ത് വേണം എന്നൊക്കെ പറഞ്ഞ് എന്റെ ജീവൻ എടുക്കാനാണോ ഈശ്വര? ഹലോ അരുന്ധതി അമ്മായി, ഞാൻ ജഗദീഷ. അത് ഫോൺ എടുത്തപ്പോഴേ മനസ്സിലായതാണല്ലോടാ. നീ കാര്യം എന്താണെന്ന് പറഞ്ഞു തൊലക്ക്. ഇവിടെ മിഥുന്റെ വീട്ടിലെ ഭയങ്കര പ്രശ്നങ്ങളാ. എന്ത് പ്രശ്നമാടാ? കൊള്ളാലോ. മിഥുന്റെ കുടുംബം ഇത്രയും നാളും മേഘനെ ചതിക്കാണെന്ന് പറഞ്ഞ് അവളിവിടെ ഓരോരുത്തരോടും ഭയങ്കര ചോദ്യങ്ങളായിരുന്നു. നീ ആദ്യം നടന്ന കാര്യമൊക്കെ വിശദമായിട്ട് പറ. പക്ഷെ എന്റെ ഭർത്താവ് മിഥുൻ എന്നെക്കാളും മുന്നേ മറ്റൊരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു. എല്ലാരും കൂടെ ചേർന്നുകൊണ്ട് എന്നെ എന്തിനിവിടെ ബലിയാളാക്കി? ഈ ക്ഷണം ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണ്. മേഘന ഇനി ഒരു നിമിഷം ഇവിടെ നിക്കില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിരിക്കണം അമ്മായി. ഇനി മിഥുന്റെ ഭാര്യയായി ഈ കുടുംബത്തിലെ മരുമകളായി ജീവിക്കില്ല എന്ന് പറഞ്ഞു. അതെന്തായാലും നന്നായി. മേഘന അപ്പൊ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് തന്നെ വരുമല്ലേ. പിന്നെ നിന്റെ അവളുടെയും കല്യാണം അങ്ങ് നടത്തേണ്ട താമസേ ഉള്ളൂ. അതിനു മുമ്പ് മേഘനയെ വിട്ടുതരാൻ ഈ വീട്ടുകാർ ഒരുക്കല്ലോ. അതെന്താ? അതായത് ഇവര് പറയുന്നത് കേട്ടിട്ട് മേഘനെ ഇവിടുന്ന് വിടുന്ന ലക്ഷണമില്ല. അതും ശരിയാടാ. അത്ര എളുപ്പത്തിൽ അവളെ അവര് പറഞ്ഞു വിടുവോ? അതുകൊണ്ട് അമ്മായി പെട്ടെന്ന് ഇങ്ങോട്ട് വാ. പ്രശ്നത്തിന്റെ ഇടയ്ക്ക് കയറി വന്ന് എരുതിയിൽ എണ്ണയൊഴിച്ച് മേഘനെ പിടിച്ചോണ്ട് വെക്കോ.
ഒരു വട്ടം അവൾ ഈ വീടിന്റെ പടി കടന്നാ മതി. അതിനുശേഷമുള്ള കഥ നമുക്ക് എഴുതാന്നേ. പിന്നീടുള്ള ടെസ്റ്റുകളെല്ലാം നമ്മൾ തീരുമാനിക്കുന്ന പോലെ. എന്തു പറയുന്നു അമ്മായി? ശരിയടാ, ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് പുറപ്പെടുക. ഇതൊക്കെ നീ എങ്ങനെയാടാ അറിഞ്ഞത്? അപ്പം നിന്നാ പോരെ, കുഴി എണ്ണണോ? വന്ന് മേഘനെ അങ്ങ് കൂട്ടിക്കൊണ്ടുപോവാ നോക്ക്. ഞാനൊരു കൗതുകം കൊണ്ട് ചോദിച്ചല്ലേടാ, അതിന് ഇത്ര ലെക്ചർ അടിയൊന്നും വേണ്ടിയിരുന്നില്ല. ആ ബോട്ടെ വിട്, ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാ. ഫോൺ വെച്ചോ നീ. ഭഗവാനേ, മിഥുനും മേഘനും തമ്മിൽ പിരിഞ്ഞ മേഘനയുടെ സ്വത്ത് മൊത്തം എന്റെ കയ്യിൽ തന്നെ ഇരിക്കുമല്ലോ. മോളെ, മേഘനെ, ഞങ്ങൾ ചെയ്തത് തെറ്റാ, സമ്മതിക്കുന്നു. അച്ഛൻ പറയുന്നത് കേൾക്കും മോളെ. നീ ഇവിടുന്ന് ഇറങ്ങി പോകല്ലേ, നാളെ മനസ്സ് ശാന്തമാവുമ്പോ മാറ്റി ചിന്തിക്കാൻ തോന്നും. പക്ഷെ ഇവിടുന്ന് ഇറങ്ങി പോയി കഴിഞ്ഞാ ഇനി ഒരു തിരിച്ചു വരവിന് ഒരുപാട് തടസ്സങ്ങളുണ്ടാവും. ദേവി, ഇത് ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങി പോണമെന്നുള്ള തീരുമാനം മാറ്റ്. പറയുന്നത് കേൾക്കും മോളെ. നിന്റെ കാഴ്ചപ്പാടിൽ ഞങ്ങൾ തെറ്റുകാര് തന്നെ ഞാനും സമ്മതിക്കുന്നു എന്ന് കരുതി എല്ലാരെയും ഇങ്ങനെ ശിക്ഷിച്ചിട്ട് നീ പോകല്ലേ മോളെ? മേഘനടുത്ത് പറഞ്ഞൊക്കെ സത്യം. മേഘനടുത്ത് ആത്മാർത്ഥമായി ഞങ്ങൾ സ്നേഹിച്ചപ്പോ ഞങ്ങൾ എല്ലാവരും ഏട്ടത്തിയെ ചതിക്കുകയായിരുന്നു. കല്യാണത്തിന് മുമ്പ് ഏട്ടത്തിയോട് ഞങ്ങൾക്ക് നല്ല അഭിപ്രായമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ കല്യാണം കഴിഞ്ഞ ശേഷം ഏട്ടത്തിയുടെ സ്ഥാനം ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ഒത്തിരി ഉയരത്തില്ല. ഒന്നുമില്ലെങ്കിലും ഞങ്ങളെ എല്ലാവരെയും കുറിച്ചെങ്കിലും ഒന്ന് ചിന്തിച്ചൂടെ. ഈ അരുന്ധതി അമ്മായി എവിടെ? ഇതുവരെ കാണുന്നില്ലല്ലോ. ഇവരൊക്കെ അതും ഇതും പറഞ്ഞു കൊടുത്ത് മേഘനയുടെ മനസ്സ് മാറ്റുമെന്നപ്പോ എന്റെ പേടി. പ്ലീസ് ഏട്ടത്തി, ഏട്ടത്തി എല്ലാരും വിഷമിപ്പിച്ചിട്ടുണ്ട്. പകരം ഏട്ടത്തിയും എല്ലാരും വിഷമിപ്പിച്ചാൽ എങ്ങനെയാ? മേഘനേട്ടത്തിക്ക് ആരെയും വിഷമിപ്പിക്കാനാവില്ല. ക്ഷമിക്കുക മാത്രമേ അറിയൂ, ഒരിക്കലും ആരെയും ശിക്ഷിക്കില്ല. എനിക്കതറിയാം. ദൈവം ഇത് ഏട്ടത്തി ഇവിടുന്ന് പോകരുത്. ശേടാ, എന്തിന്റെ കേടവർക്ക് ഇറങ്ങി പോവാൻ നിൽക്കുന്ന അലവലാതയെ പിടിച്ചു കെട്ടി വീട്ടിന്റെ അകത്ത് ഇടാൻ നോക്കുകയാണല്ലോ. മേഘനെ, നീ ഇപ്പൊ എങ്ങോട്ടേക്കും പോകുന്നില്ല. നിങ്ങളുടെ കല്യാണം നടന്നത് ഏതവസ്ഥയിലാവട്ടെ, പക്ഷെ നീ ഇപ്പം ഇതിന്റെ ഭാര്യയാണ് മേഘനെ. ഈ കുടുംബത്തിലെ മരുമകള് നീ ഇവിടെ തന്നെ ഉണ്ടാവണം. തെറ്റും ശരിയൊക്കെ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും. സ്വാർത്ഥത എല്ലാവരുടെ മനസ്സിലുണ്ട്. ഒരിക്കലൊന്ന് പാളിയപ്പോഴേക്കും തെന്നി മാറി പോവാൻ നിന്നാ പിന്നെ അതിനു മാത്രമേ സമയം കാണൂ മേഘനെ. മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയാലേ ഏതൊരു വീടും നല്ലൊരു കുടുംബമായി മുന്നോട്ട് പോകും. ദയവ് ചെയ്ത് സാഹചര്യങ്ങളെ മനസ്സിലാക്കാനുള്ള മനസ്സ് കാണിക്ക. ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചായിരുന്നു അമ്മേ. തെറ്റുകൾ എല്ലാവർക്കും പറ്റുമെന്നും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കിട്ടില്ല എന്നും എനിക്കും മനസ്സിലാവുന്നുണ്ട്. പരിഹാരങ്ങൾ ഉണ്ടായില്ലെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ മതിയാവും. ജീവിതം സന്തോഷമായിട്ട് കടന്നു പോയിക്കോളൂ അമ്മേ. പക്ഷെ അങ്ങനെ ഒരു സ്നേഹം പോലും ബാക്കിയില്ലാത്തപ്പോ, മിഥുനേട്ടന്റെ മനസ്സിൽ ഒരിടത്തും എനിക്ക് സ്ഥാനം ഇല്ലാത്തപ്പോ ഏത് വകുപ്പിലാ ഞാൻ ഇവിടെ തുടരേണ്ടത്? സോറി മേഘനെ, നമുക്ക് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ പറ്റും. നിന്റെ മനസ്സിലുള്ള ഓരോ സംശയത്തിനും കൃത്യമായ ഉത്തരങ്ങൾ കിട്ടും മേഘനെ. പക്ഷെ എന്തു പറയാം, അതിനുവേണ്ടി നീ കുറച്ചുകൂടെ കാത്തിരിക്കണം. അങ്ങനെ കാത്തിരിക്കാൻ നീ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ എല്ലാം ഇവിടെ തന്നെ തുറന്നു പറയാനും എനിക്ക് മടി.
മോനെ. നീ ഇനിയൊന്നും പറയാൻ വേണ്ട, ഞങ്ങൾ ഇനിയൊന്നും കേൾക്കുന്നുമില്ല. എല്ലാരും കൂടെ ഒത്തുചേർന്ന് എന്റെ കുഞ്ഞിനെ കൊണ്ടേ കുഴി ചാടിച്ചതും പോരാ, കാരണങ്ങൾ ഉണ്ടാക്കി കബഡി നിരത്തി പ്രശ്നം വെച്ച് നോക്കാൻ പോവാണോ ഇനി? എന്റെ കുഞ്ഞിന്റെ ജീവിതം വഴിയാധാരാക്കിയതും പോരാ, തെറ്റും ശരിയും എല്ലാം പോട്ടെ എന്ന് വെച്ച് മറ്റൊരുത്തിയുടെ ഒപ്പത്തിനൊപ്പം പൊറുപ്പിക്കാൻ വിളിക്കുന്നോ? ഇതാ ഇപ്പൊ നന്നായ നല്ല കുടുംബ മഹിമ. അങ്ങനെയൊന്നും പറയലേ, താൻ ഇനി വാ തുറന്നൊരു അക്ഷരം മിണ്ടരുത്. എല്ലാത്തിനും കാരണക്കാരൻ താനാ. വഴിയ പോയ മരമാക്കർ കേറി വന്നത് എന്റെ വീട്ടിലേക്കാണല്ലോ. അന്ന് എന്റെ മോളുടെ പുറകെ വന്ന് എന്റെ വീട്ടിലെ മരുമോളാക്കിക്കോളാവേ, കൊട്ടാരത്തിലെ മഹാറാണിയാക്കാവേ എന്നൊക്കെ പറഞ്ഞപ്പോ ഇവളുടെ ഭാഗ്യം തെളിഞ്ഞത് കൊണ്ട് പണക്കാരന്റെ വീട്ടിലെ അടിച്ചളിക്കാരെ ആയാലും കുഴപ്പമില്ലെന്നാ കരുതിയേ. പക്ഷെ ഒടുവിൽ എല്ലാരും കൂടെ എന്റെ കുഞ്ഞിന്റെ ജീവിതം ഇവിടെ ഇട്ട് ഇങ്ങനെ വട്ടുതട്ടാനാണെങ്കിൽ ഇവളെ ഞാൻ ഇനി ഇവിടെ നിർത്തുന്നില്ല. ഇങ്ങനെ വേറൊരുത്തിയുടെ എച്ചിലിനെ കൊണ്ടുവന്നാണോ നിങ്ങൾ എന്റെ കുഞ്ഞിന്റെ തലയിൽ കെട്ടിവെച്ചത്? ഇത് എവിടുത്തെ രീതിയാ? അരുന്ധതി, വാക്കുകളെ സൂക്ഷിച്ചുപയോഗിക്ക. ആവേശം മൂത്തും ഇതിന്റെ ജാതകദോഷത്തെ കുറിച്ച് എനിക്കറിയാന്നുള്ളത് ഇവിടെ പറയരുത്. നാളെ എന്നെങ്കിലും അതും എനിക്ക് പ്രയോജനപ്പെട്ടാലോ? തരന്താന്ന രീതിയിലുള്ള സംസാരവും മര്യാദയില്ലാത്ത പെരുമാറ്റവും ഇവിടെ വേണ്ട. ചെറിയൊരു കാര്യം നീ ഊതി വീർപ്പിക്കാൻ നോക്കരുത്. അയ്യോടാ, ഒരു പാവം പെങ്കൊച്ചിന്റെ ജീവിതം വെച്ച് കളിക്കുന്ന നിങ്ങൾക്ക് ഇനി എവിടുന്ന് മര്യാദ തരാനാ? എന്റെ മോളുടെ ജീവിതം ഇങ്ങനെ വഴിയാധാരമാക്കിയിട്ട് നിങ്ങളെ താലത്തി വെച്ച് പൂജിക്കാം? പണമുള്ളതിന്റെ അഹങ്കാരമൊന്നും നിങ്ങൾ എന്നോട് കാണിക്കാൻ വരണ്ട. നിങ്ങളുടെ അപ്പുറത്തെ കള്ളന്മാരെ കണ്ടിട്ടാ ഞാൻ വന്നിരിക്കുന്നേ. എന്റെ അടുത്തൊന്നും വിലപ്പോവില്ല. പാവങ്ങളാന്ന് കരുതി ഞങ്ങളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യാൻ വന്ന, അതിന് നിന്നു തരാൻ എന്നെ കിട്ടില്ല. ഇപ്പൊ തന്നെ എന്റെ മോളെ ഇവിടെ ഇട്ട് നിങ്ങൾ ഉപദ്രവിച്ചത് എന്നെ ധാരാളമായി. ഇനി ഇവളെ നിങ്ങൾക്ക് തൂക്കി വിൽക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. കൂലിപ്പണി എടുത്തിട്ടാണെങ്കിലും എന്റെ മോളെ ഞാൻ നോക്കും. മോളിങ് വന്നേ. ഞാൻ നിന്റെ കാല് പിടിച്ച് കരയാണെന്ന് കൂട്ടിക്കോ. നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു കല്യാണം നടന്നിട്ട് പോലുമില്ല. ഞങ്ങളെ ഒന്ന് വിട്ടു തരണം. അരുന്ധതി, അരുന്ധതി, ശാലിനി, നിന്റെ മമ്മി എവിടെ? പുറത്തെവിടെയോ പോകുന്നത് കണ്ടു. പുറത്തെന്ന് വെച്ചാ എവിടെ എന്ന് പറഞ്ഞില്ലേ? എന്നോടൊന്നും പറഞ്ഞില്ല. പറയാതെ അവൾ എവിടെ പോയതായിരിക്കും? വാ മേഘനെ. ഓഹോ, മേഘനെ വിളിച്ചോണ്ട് വരാൻ പോയതായിരുന്നോ? പറഞ്ഞിരുന്നെങ്കിൽ നിന്റെ കൂടെ ഞാനും വരില്ലായിരുന്നോ? മോളെയും മരുമോനെയും ഒരുമിച്ച് വിളിച്ചോണ്ട് വരായിരുന്നല്ലോ. മാവിന്റെ മണ്ടക്കിരുന്ന മൂങ്ങ മാമരം വീണത് അറിഞ്ഞില്ലെന്ന് പറയും പോലെ മേയാൻ പോകുന്ന പശുവിന്റെ കൊമ്പില് പുല്ല് കെട്ടി കൊടുക്കണോ? വാടി തളർന്ന മേഘനയുടെ മുഖവും ഈ ബാഗും കാണുമ്പോ അവളുടെ ജീവിതം മണ്ണോട് മണ്ണായെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടോ? നീ എന്തായി പറയുന്നരുന്നതി? വല്യ വീട്ടിലെ തമ്പുരാക്കന്മാര് കാറും കൊട്ടാരവും കാണിച്ച് കൺകെട്ടി വിദ്യ കളിച്ചപ്പോ ആ കള്ള തിരുമാല് മിഥുൻ ഇവളെ പിടിച്ച് കൊടുക്കുമ്പോ ആലോചിക്കണായിരുന്നു. അവരുടെ കൊട്ടാരം പോലെ പിന്നാമ്പുറത്ത് കുഴിച്ചിട്ടിരിക്കുന്ന മാലിന്യ കൂമ്പാരവും വലുതാണെന്നേ. അതെന്താ? സ്യൂട്ടും ബൂട്ടും ഒക്കെ ഇട്ട് മിനിങ്ങി വന്നപ്പോ ചെറുക്കനെ കണ്ട് കണ്ണ് മഞ്ഞളിച്ച് പെണ്ണിനെ കൊടുത്തില്ലേ? കല്യാണത്തിന് മുമ്പ് തുടങ്ങിയ അവിഹിതം അവന് ഇപ്പോഴും തുടരുന്നുണ്ട് ഇത്രേ. ഞാൻ എന്താ മോളെ കേക്കുന്നത്? നിന്റെ ചെറിയമ്മ പറയുന്നൊക്കെ സത്യമാണോ? അവിടെ മഞ്ജരി എന്ന് പറയുന്ന ഒരു പെണ്ണില്ലേ, കളിച്ചങ്ങാതിയാണെന്നും പറഞ്ഞ് എപ്പോഴും അവളെയും കെട്ടിപ്പിടിച്ചല്ലേ അവൻ നടക്കാറ്. ആ ചങ്ങാതി ഒത്തുള്ള അവിഹിതം അവിടെ തകൃതിയായി നടക്കുന്നുണ്ട്.
അവരുടെ ബന്ധത്തെ കുറിച്ച് അവിടെയുള്ള സകലർക്കും അറിയാൻ ചെയ്യാം. കെട്ടിക്കൊണ്ടുപോയ ഭാര്യ അവിടെ നിൽക്കുമ്പോ അവളെ രഹസ്യമായിട്ട് താലി കെട്ടാൻ പോയത് ഇവള് കൈയോടെ പിടിച്ചു. എല്ലാരും കൂടെ ചേർന്ന് നിങ്ങളുടെ മോളുടെ ജീവിതം അവിടെ കൊളം തോണ്ടായിരുന്നു. വിശ്വസിപ്പിച്ച അവളുടെ കഴുത്ത് അറുത്തു. അതുകൊണ്ടാ ബാക്കിയുള്ള ഈ അര ജീവനെങ്കിലും തിരിച്ചു കിട്ടട്ടെ എന്ന് കരുതി ഇങ്ങോട്ട് കൊണ്ടുപോന്നേ. എനിക്ക് ആദ്യം തൊട്ടേ ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു മമ്മി, ആ മഞ്ചേരിക്കും മിഥുനും ഇടയിൽ എന്തൊക്കെയോ ചുറ്റിക്കളികൾ ഉണ്ടായിരുന്നെന്ന്. നീ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അരുന്ധതി. കല്യാണത്തിന് മുമ്പുണ്ടായിരുന്ന പ്രേമമാണെങ്കിൽ പിന്നെന്തിനാ ഈ മേഘനയെ കെട്ടിച്ചു കൊടുത്ത്? ഇപ്പൊ തന്നെ ഞാൻ ചെന്ന് കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് വരാം. അത് വേണ്ട ചെറിയ. കുടുംബത്തോടെ തൂങ്ങിച്ചാവാൻ മാത്രമല്ല ചോദിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് പോന്നേ. ഇനി നിങ്ങളെ എന്ന് മല മറിക്കാൻ അവിടെ ഒന്നുമില്ല. മേഘനെ നീ അകത്തേക്ക് എല്ലു മോളെ. ഇതും എടുത്തു. നിങ്ങ വന്നേ ഒരു കാര്യം പറയാനുണ്ട്. മമ്മി എത്ര വലിയ ഗുഡ് ന്യൂസാ മമ്മി പറഞ്ഞ. മേഘനയുടെ കണ്ണീരൊലിപ്പേര് കണ്ടപ്പോ ഒരു കോടിയുടെ ലോട്ടറി അടിച്ച അത്ര സന്തോഷം എനിക്ക്. ഇങ്ങനൊരു നാള് വരണേന്ന് എത്ര ദൈവങ്ങളെ പൂജിച്ചതാ. പണി കിട്ടി. ആ മേഘനക്ക് ഇരിപ്പത് പണിയാ കിട്ടിയ. ഇനിയാണ് നമ്മള് കളി തുടങ്ങേണ്ടത്. മേഘനയുടെ സ്വത്ത് മൊത്തം അടിച്ചു മാറ്റണം. അതൊന്ന് പെട്ടെന്നാവട്ടെ മമ്മി. എന്നിട്ട് വേണം എനിക്കൊരു പോർഷെ കാറ് മേടിക്കാനും അടി മുതൽ മുടി വരെ സ്വർണ്ണാഭരണങ്ങൾ കൊണ്ട് മൂടാനും. കൊതിയാവുന്നു മമ്മി. നടക്കുകയെല്ലാം. അങ്ങനൊരു ദിവസത്തിന് ഇനി ഒരുപാട് വൈകില്ല. നിന്റെ മനസ്സിപ്പോ എത്ര മാത്രം കലങ്ങി മറിഞ്ഞു കിടക്കുവെന്നുള്ളത് എനിക്കറിയാൻ പറ്റുന്നുണ്ട് മേഘനെ. നിന്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിത്തീരാൻ ഞാനും ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. വലിയ വീട്ടിൽ ആലോചന വന്നപ്പോ അവരുടെ കുടുംബ മഹിമയെക്കുറിച്ച് അന്വേഷിക്കാൻ ഞാൻ വിട്ടുപോയി മോളെ. ഇതിലിപ്പോ ചെറിയച്ഛൻ എന്ത് തെറ്റെയ്തിട്ടാ? ആ ദൈവത്തിന് എന്തിനാ എപ്പോഴും എന്നോട് ഇത്ര ശത്രുത എന്നറിയില്ല. നല്ലൊരു കുടുംബജീവിതം എനിക്ക് സ്വപ്നം കാണാൻ വേണ്ടി മാത്രമേ വിധിച്ചിട്ടുള്ളൂ. അച്ഛനെ അമ്മയെ അപ്പൂപ്പനെ എല്ലാം നഷ്ടപ്പെടുത്തിയപ്പോ അതിന് പകരമായി മിഥുനേട്ടനെയും കുടുംബത്തെയും തന്നനുഗ്രഹിച്ചതിന് എന്നും ഞാൻ നന്ദി പറഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ ഇന്ന് വരെ ഈ ലോകത്ത് ശാശ്വതമായ സ്നേഹവും സുരക്ഷയും എനിക്ക് കിട്ടിയിട്ടില്ല. വെച്ചു നീട്ടിയ അനുഗ്രഹം മറ്റൊരു പെണ്ണുമായി പങ്കിട്ടെടുക്കാൻ എന്തിനെന്റെ തലയിൽ എഴുതി വിട്ടു? ദൈവം എഴുതി വെച്ചത് സ്വീകരിക്കാനാവാതെ എന്റെ ഭർത്താവിനെ പങ്കിട്ട് ജീവിക്കാനും കഴിയാതെ ഇനി അങ്ങോട്ട് എനിക്കൊരു സ്ഥാനവും ഇല്ലാത്ത ആ വീട്ടിൽ തുടരാനും പറ്റാണ്ട് അനാഥ പ്രേതമായിട്ട് അലയാ ഞാൻ. എന്റെ ഏച്ചിയുടെ പാവ മനസ്സിന് ഇങ്ങനെ വേദനിപ്പിക്കാൻ അവർക്ക് എങ്ങനെ മനസ്സ് വന്ന ഏച്ചി? എന്റെ കുടുംബം എന്റെ കടമാണെന്ന് പറഞ്ഞ് അവിടെയുള്ളവർ എത്ര സ്നേഹത്തോടെ ചേച്ചി നോക്കിയത്! അതിന്റെ ഒരു നന്ദി പോലും കാണിക്കാണ്ട് ചേച്ചി ഇങ്ങനെ കരയിക്കേണ്ട കാര്യമുണ്ടായിരുന്നോ? അവരെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല ഏച്ചി. എന്റെ തലയിലെടുത്തല്ലേ എന്ന് കരുതി ഞാൻ വിട്ട കാര്യ ചാരു. നീയല്ല ഇനി മറന്നേക്കാം.